السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله الفائزين برضا الله، أما بعد. بسم الله الرحمن الرحيم. والعسر، إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. صدق الله العلي العظيم. ഏറ്റവും ബഹുമാനാദരവും നിറഞ്ഞ ഉസ്താദവർഗൾ വേദിയിലിരിക്കുന്ന മറ്റു ഉസ്താദുമാർ, ജമാഅത്ത് പ്രസിഡന്റ് അവർകൾ, ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ, മറ്റു സംഘടനാ നേതാക്കൾ, SSF പ്രവർത്തകർ, സഹോദര സഹോദരി, ഒരു സുദീർഘമായ ഉദ്ഘാടന കർമ്മത്തിലേക്ക്, വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഉസ്താദവരുടെ സാരവത്തായ ഉപദേശ നിർദ്ദേശനങ്ങൾ കേൾക്കാൻ വേണ്ടിയാണ് നിങ്ങളൊക്കെ ഇവിടെ കൂടിയിട്ടുള്ളത്. ഒന്ന് രണ്ടു വാക്കുകളെ കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. SSF ബാലപ്പുണി ശാഖ നടത്തുന്ന ബുറുദ വാർഷികവും അതിനോട് അനുബന്ധിച്ച് നടത്തപ്പെടുന്ന വയാദ് പരമ്പരയുടെ ഉദ്ഘാടന ദിവസമായ ഇന്ന് പ്രിയമുള്ള സഹോദരന്മാരെ, ഇന്ന് നാമൊക്കെ വളരെയേറെ പ്രയാസത്തിലും പ്രശ്നങ്ങളിലും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണ്. പ്രശ്നങ്ങളും പ്രയാസങ്ങളും എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ ചിന്തയിലേക്ക് വരുന്ന കാര്യം എന്താണെന്ന് ഓരോരുത്തർക്കും ഇപ്പോൾ അവരുടെ മനസ്സിലുള്ളതും ഓരോരുത്തർക്കും അത് തന്നെയാണ് ഇന്ന് ഓർമ്മയാകുന്നത്. പ്രിയമുള്ള സഹോദരന്മാരെ, ഇസ്ലാം ദീൻ ഇന്ന് മറ്റു സമുദായങ്ങൾക്ക് ഇടയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കപ്പെടുകയാണ്. ഏത് വിഷയത്തിലായാലും ഇവിടെ മുസ്ലിമീങ്ങളെ കുറിച്ചും മുസ്ലിം സമുദായത്തെ കുറിച്ചും ഇസ്ലാം മതത്തെ കുറിച്ചും അതുപോലെ തന്നെ അവരുടെ നടപടികളെ കുറിച്ചും ഇന്ന് വളരെയേറെ ചർച്ച ചെയ്യപ്പെടുകയാണ്. നമ്മുടെ മഹാന്മാരായ നേതാക്കൾ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പുത്തൻവാദികളുടെയും ബിദഈ പ്രസ്ഥാനക്കാരുടെയും ഉത്ഭവം കൊണ്ടപ്പോൾ അന്നത്തെ പണ്ഡിതന്മാർ ഇവിടെ സംഘടനകൾ രൂപീകരിക്കുകയും അതുമുഖേന ഇവിടെ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് ഇവിടെ പല പ്രശ്നങ്ങളും. ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനുള്ള പരിഹാരവും അന്നത്തെ ഉലമാക്കൾ ഇവിടെ നൽകിയിട്ടുണ്ട്. SSF രൂപീകരിക്കുകയും വിദ്യാർത്ഥികളുടെ ഒരു സംഘടനയായി അതിനെ രൂപീകരിക്കുകയും കേരളത്തിലെ SSF 45 വർഷം പിന്നിടുകയും കർണാടകയിലെ SSF 28 വർഷങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ നമ്മുടെ നാട്ടിലെ SSF ഇവിടെ 28 കർണാടകയിലെ
ആണെങ്കിലും ഇവിടുത്തെ എസ് എസ് എഫിനെ കുറിച്ച് അഭിമാനിക്കുന്നത് ഞങ്ങളുടെ സംഘടന കർണാടകയിലാണെങ്കിലും നമ്മുടെ 29-30 കൊല്ലമായി എന്നാണ് ഇവിടെ കേൾക്കാൻ സാധിച്ചത്. വളരെയേറെ സന്തോഷമാണ്. പക്ഷേ നമ്മുടെ മുൻകാലത്തെ പ്രവർത്തനങ്ങളേക്ക് നോക്കുമ്പോൾ ഇന്നത്തെ യുവസമൂഹം ഏതൊരു സംഘടനയുടെ ആളാണെങ്കിലും ഏതൊരു പ്രസ്ഥാനത്തിലെ അവന് പ്രവർത്തിക്കുകയാണെങ്കിലും ഇന്ന് അവനെക്കുറിച്ച് ഒരു സംശയം എല്ലാവർക്കും ഉണ്ടാവുകയാണ്. അവൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, അവൻ്റെ കർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇവിടെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എസ് എസ് എഫുകാരായ നാം നമ്മുടെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ മറ്റു കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. ഒരു സംഘടനയിൽ ഒരു മെമ്പറായ ആളുകൾ ഏതെങ്കിലും ഒരു തോന്നിമാസത്തിലോ അഥവാ സുന്നത്ത് ജമാഅത്തിന് എതിരായി വരുന്ന ഏതൊരു ഒരു കാര്യത്തിലും അതിൻ്റെ സംഘടന വിരുദ്ധമായ ഏത് കാര്യത്തിലും ഏർപ്പെടുമ്പോൾ അതിൻ്റെ നഷ്ടം നമ്മുടെ ഈ മഹത്തായ സംഘടനയുടെ നേതാക്കൾക്ക് അവർക്കാണ് ഇവിടെ എന്തുണ്ടായാലും ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട എസ് എസ് എഫിൻ്റെ പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ സംഘടന ഒന്നും കൂടി ഉഷാറാകേണ്ടതുണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നാം ധാരാളം ഹൈറുകളും ധാരാളം കാരുണ്യ പ്രവർത്തനങ്ങളും നാം നടത്തുന്നുണ്ടെങ്കിലും നമ്മുടെ സ്വന്തം ജീവിതത്തിന് വേണ്ടി നമ്മുടെ അയമാലുകളൊക്കെ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് ശരിയായി കിട്ടാനു വേണ്ടി നാം എത്രമാത്രം അതിന് ശ്രമിച്ചിട്ടുണ്ട് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. നാം സ്ത്രീകൾക്ക് പ്രത്യേകമായ ക്ലാസുകൾ ഒരുക്കുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റ് ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് സഹായിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ധാരാളം കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ സ്വന്തത്തിന് വേണ്ടി നാം എന്തും ഈ എസ് എസ് എഫിൽ കൂടി നാം എന്ത് ചെയ്തു? ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾ ചെയ്തത് ശരിയല്ല എന്ന് പറയുന്നതല്ല. മന്ദല്ല അലാ ഹൈറിൻ ഫലഹു അജുരു മിസ്ലു ഫാഇലിഹി. ഒരാൾ ഒരു നല്ല കാര്യം അറിയിക്കുകയാണെങ്കിൽ, നല്ലത് ഒരു ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് പ്രവർത്തിച്ചവരുടെ അതിൻ്റെ പ്രതിഫലം കൂടി ആരാണ് അറിയിച്ചു കൊടുത്തത് അവർക്ക് ലഭിക്കുമെന്നാണ്. ഇതൊക്കെ നമ്മുടെ സംഘടനയുടെ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങളും ചെയ്യുമ്പോൾ നാം അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുമാണ്. പക്ഷേ നാം സ്വന്തത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു വാർഷികം കൊണ്ട് നാം നമ്മുടെ പ്രവർത്തനം ഒതുക്കാൻ പാടില്ല. പ്രിയമുള്ള സഹോദരന്മാരുടെ, ഇന്ന് നമ്മുടെ എസ് എസ് എഫ് സ്റ്റേറ്റ് കമ്മിറ്റി തന്നെ ഇവിടുത്തെ പ്രവർത്തകർമാർക്ക് വേണ്ടി മറ്റു ജി സി സി രാഷ്ട്രങ്ങളിൽ ചെയ്ത ഒരുപാട് പ്രവർത്തനങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതായത് മഹാന്മാരായ സ്വഹാബികൾ പഠിച്ച ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ആ പഠിച്ച ആ സ്ഥലം അസ്സുഫ എന്ന ആ ബർക്കത്താക്കപ്പെട്ട നാമത്തിൽ ഇന്ന് നമ്മുടെ സംഘടന ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. പലയിടത്തും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നടക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നാം നമ്മുടെ ജീവിതത്തിൽ പലതും നാം വയലുകൾ മുഖേന ക്ലാസുകൾ മുഖേന നാം പലതും പഠിച്ചിരിക്കാം. പക്ഷേ ഈ ഒരു അസ്സുഫ എന്നുള്ള മഹത്തായ ഒരു പ്രവർത്തനം കൊണ്ട് ഇവിടുത്തെ സ്റ്റേറ്റ് കമ്മിറ്റി ഒരുപാട് എസ് എസ് എഫിന്റെ ചുരുക്കുള്ള പ്രവർത്തകന്മാർ, മാതൃകാപരമായ പ്രവർത്തകന്മാരെയാണ് ഇവിടെ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇത്തരം നല്ല കാര്യങ്ങൾ എസ് എസ് എഫ് സ്റ്റേറ്റ് കമ്മിറ്റി നമ്മോട് നിർദ്ദേശിക്കുമ്പോൾ അതിൻ്റെ ഒരു എളിയ പ്രവർത്തകൻ എന്ന നിലക്ക് ഇവിടുത്തെ എസ് എസ് എഫുകാരോട് എനിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ നാട്ടിലും ആ അസ്സുഫ എന്നുള്ള
ആ മഹത്തായ കാര്യം വളരെ ശക്തമായി വളരെ ഏറെ ഇൻട്രസ്റ്റോടുകൂടി നാം അത് നടപ്പിൽ വരുത്തുകയും അതിന്റെ എല്ലാ കാര്യങ്ങളും സ്റ്റേറ്റ് കമ്മിറ്റി നിർദ്ദേശിച്ചതുപോലെ നാം അത് നിർവഹിക്കാനും നാം തയ്യാറാകണമെന്ന് പ്രത്യേകം നിങ്ങളോട് ഉണർത്തുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടെ ഏതൊരു പ്രവർത്തനം ചെയ്യുമ്പോഴും നാം ഇവിടെ ആഗ്രഹിക്കേണ്ടത് ദുനിയാവിൽ കിട്ടുന്ന സ്ഥാനമാനങ്ങളല്ല, മറിച്ച് അള്ളാഹുവിന്റെ വക്കളിൽ നിന്നുള്ള തൃപ്തിയാണ് നാം ആഗ്രഹിക്കേണ്ടത്. ഒരു ജനങ്ങൾ നമ്മളെ കുറിച്ച് പ്രശംസിക്കാനോ അഥവാ നമ്മയെ കുറിച്ച് നാലാളുകളുടെ മുമ്പിൽ പറയാനുള്ള ഒരു പ്രവർത്തനം നമ്മിൽ നിന്ന് ഉണ്ടായിട്ട് ഗുണമില്ല. അതിൽ ആഖിറത്തിൽ ഉപകരിക്കുന്നതുമല്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിക്കുകയാണ്, വല അസ്റു ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. അസ്റു സമയത്തെ തന്നെയാണ് സത്യം. ജനങ്ങൾ ജനസമൂഹം അവർ പരാജയത്തിലാണ്, നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാതി, പരിപൂർണമായ വിശ്വാസത്തോടുകൂടി കൃത്യമായി നമസ്കരിക്കുകയും മറ്റും നമുക്ക് നിർബന്ധമായ കാര്യങ്ങൾ അതിന്റെ മുറ പോലെ നിർവഹിക്കുകയും മറ്റു സ്വാലിഹായ സൽക്കർമ്മങ്ങളും ചെയ്തവർ മാത്രമാണ് വിജയിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ ഉണർത്തുകയാണ്. അതുകൊണ്ട് തന്നെ നാം ധാരാളം സൽക്കർമ്മങ്ങൾ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും നാം അത് മുഖേന ആഗ്രഹിക്കേണ്ടത് അല്ലാഹുവിന്റെ തൃപ്തിയാണ്. ഒരാൾ അല്ലാഹുവിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അവന്റെ പ്രവർത്തനങ്ങൾ അവൻ ചെയ്യുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് സ്വർഗമല്ലാത്ത പ്രതിഫലം നൽകുകയില്ല. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, നാളെ ആഖിറത്തിൽ പോകുമ്പോൾ നമ്മുടെ യുവ സമൂഹത്തോട് ഒരു ചോദ്യമുണ്ടാകും, അവിടെ നിനക്ക് നല്ല ആരോഗ്യവും നിനക്ക് നല്ല യുവത്വവും എന്നുള്ള ആ ഒരു അവസരം നൽകിയിട്ടുണ്ടല്ലോ, ആ സമയത്ത് നീ നിന്റെ യൗവനത്തിൽ നിന്റെ ആ യുവ പ്രായത്തിൽ നീ എന്തൊക്കെ ചെയ്തു എന്നുള്ള ഒരു ചോദ്യമുണ്ടാകുമ്പോൾ എസ് എസ് എഫുകാരായ നമുക്ക് അവിടെ നല്ല നിലക്ക് മറുപടി പറയാൻ നാം എല്ലാവരും അവസരം ഒരുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രസംഗം ഞാൻ നിർത്തുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഫതഹ്നാ ലക ഫതഹം മുബീന എന്ന വിശുദ്ധ ഖുർആനിന്റെ വചനത്തിൽ ഈ മഹത്തായ ഈ സംഭ്രമം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ ഉസ്താദ് നമ്മോട് സംസാരിക്കാൻ വേണ്ടി ആദ്യം